ശേഷം കൃഷ്ണപൂജപുര കഥയും തിരക്കഥയും ഒരുക്കുന്ന സകുടുംബം ശ്യാമള എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം തിരുവനന്തപുരത്ത് തുടങ്ങി. ഉർവശിയും കുഞ്ചാക്കോബോവനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രം രാധാകൃഷ്ണൻ മംഗലത്താണ് സംവിധാനം ചെയ്യുന്നത്. ഇത്തവണ വ്യത്യസ്തമായ പ്രമേയവുമായാണ് കൃഷ്ണപൂജപുര എത്തിയിരിക്കുന്നത്. തലയണ മന്ത്രം, പൊന്മുട്ടയിടുന്ന താറാവ് തുടങ്ങിയ ചിത്രങ്ങളെ പോലെ നർമ്മത്തിൽ ചാലിച്ച കുടുംബകഥയാണ് സകുടുംബം ശ്യാമള. ചിത്രീകരണം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. കുഞ്ചാക്കബോബൻ, ഉർവശി, സായികുമാർ, ഭാമ, സുരാജ് വഞ്ഞാറമൂട് തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. ഇതിൽ ശ്യാമള എന്ന് പറയുന്ന ഒരല്പം അതിമോഹം നമ്മളെല്ലാവരിലും ഉള്ള ഒരു അതിമോഹക്കാരിയായിട്ടുള്ള ശ്യാമള. ഞാനാണ് വലുത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ് ശരി, മറ്റുള്ളവരിലേക്ക് എനിക്ക് നോക്കേണ്ട കാര്യമില്ല. എൻ്റെ ഭർത്താവ് ഇങ്ങനെയായിരിക്കണം, എൻ്റെ മകൻ ഇങ്ങനെയായിരിക്കണം, എനിക്ക് വരുന്ന മരുമകൾ ഇങ്ങനെയായിരിക്കണം, എന്നോട് ബന്ധുക്കൾ ഇങ്ങനെയൊക്കെ പെരുമാറണം, ഇങ്ങനെയൊക്കെ ചിന്തകളുള്ള ശ്യാമള എന്ന് പറയുന്ന വീട്ടമ്മയിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഒരു സിനിമയാണ്. നിരവധി സീരിയലുകൾ സംവിധാനം ചെയ്തിട്ടുള്ള രാധാകൃഷ്ണൻ മംഗലത്താണ് സകുടുംബം ശ്യാമളയുടെ സംവിധായകൻ. ഞാനൊരു 10-25 സിനിമയുടെ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിട്ടാണ് ഞാൻ ഈ സീരിയൽ മേഖലയിലേക്ക് വന്നത്. ഓൾറെഡി സിനിമയെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. ഇനി ആ ധാരണ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പ്രേക്ഷകരാണ് പറയേണ്ടത്. ചിത്രത്തിലെ കഥാപാത്രത്തെക്കുറിച്ച് കുഞ്ചാക്കോ ബോബൻ. ശ്യാമളയുടെ വേഷം ചെയ്യുന്ന ഉർവശി ചേച്ചിയുടെയും സായി ചേട്ടൻ്റെയും മകനായ ആകാശ് ഒരു ചാനലിൽ, ഒരു വീഡിയോ ചാനലിലെ വീഡിയോ എഡിറ്ററാണ്. ഇത് ശരിക്കും കുറേ നാളുകൾക്ക് ശേഷം മലയാള സിനിമയിൽ ഒരു സർക്കാർ ജീവനക്കാരുടെ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒരു ജീവിതത്തെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു സിനിമ കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ വരുന്നത്. ഗായകൻ എം ജി ശ്രീകുമാർ സംഗീത സംവിധായകനാകുന്ന ചിത്രം കൂടിയാണിത്. കുഞ്ചുവീട്ടിൽ ക്രിയേഷൻസിന്റെ ബാനറിൽ ഗോപകുമാർ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം ജിബു ജേക്കബും നിശ്ചല ഛായാഗ്രഹണം മഹാദേവൻ തമ്പിയുമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.